श्री राम 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 श्री राम। പാരായണ പുണ്യം, കേൾവി സുഖം, ആസ്വാദനത്തിന്റെ അനുഭൂതിയിൽ ആത്മബോധത്തിന്റെ നിമിഷങ്ങൾ പങ്കിട്ട് ജൻവാണി നിങ്ങളുടെ കാതുകൾക്ക് വിരുന്നാകട്ടെ. രാമായണ പുണ്യം പാരായണത്തിന്റെ അപൂർവതയും ഒപ്പം പ്രഭാഷണ പരമ്പരയും. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണവോമി തുഞ്ചത്തെഴുമാര്യപാദം. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുചരണവിന്ദാഭ്യാം നമോ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയെ ചക്രവർത്തി തനൂജായ സർവഭൗമായ മംഗളം. ശ്രീരാമശരണം സമസ്ത ജഗതാം രാമം വിനാ കാഗതി രാമേണ പ്രതിഹന്യതേ കലിമലം രാമായ കാര്യം നമഃ. രാമാത്രസ്യതി കാലഭീമഭുജഗഃ രാമസ്യ സർവം വശേ രാമേ ഭക്തിരചഞ്ചലാ ഭവതു മേ ഹേ രാമ മാമുദ്ധര. ദശരഥന്റെ ചരമഗതി. മന്ത്രിവരനാം സുമന്ത്രരൂമേറിയോരഞ്ചന് അന്തശുചാ ചെന്നയോധ്യ പുക്കീടിനാൻ വസ്ത്രേണ വക്രവുമാച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചു. അത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്തണ്ഡഗോത്ര ജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടുമേതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായ അതിപാപിയാമെന്നോടു ചൊല്ലുവാനെന്തോന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീദേവിയും. ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുകൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോട് ഉൾത്താപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീത സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ ശൃംഗി വൈരാഗ്യ പുരസവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ. കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമനോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലേണമെന്നുടേ താതനോടും ബലാലല്ലുള്ളത്തിലുണ്ടാകാതിരിക്കണം സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവ് അതിഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖം അശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാൾ ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുകണങ്ങളും വാർത്തു സഗദ്ഗതം ശുശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം.
തോണീകരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്ദം നിവൃത്തനായിടിനാൻ തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതിനിപ്പാപിയന്തു പിഴച്ചിതു ദൈവമേ ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതീനെന്തൊരു കാരണം ഭൂപതി കൗസല്യ ചൊന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ പുണ്യയിലൊരു കൊള്ളി വയ്ക്കുന്നതു പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ പ്രാണപ്രയാണമെടുത്തു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ സാക്ഷാൽ തപസ്വികളീശ്വരന്മാരല്ലോ അർദ്ധരാത്രവും ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാവിവേശനായി വാഹിനീ തീരെ വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേരം ഒരു മുനി മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളം അൻപോടു മുക്കും വിധവും കുംഭത്തിൽ നീരകം പൊക്ക ശബ്ദം കേട്ടു കുംഭി തുമ്പിക്കൈയിൽ അംഭോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദഭേദിനം സായകം സന്ധായ ചാപേ ദൃഢമയച്ചിടിനേൻ ഹാ ഹാ ഹദോസ്മ്യഹം ഹാ ഹാ ഹദോസ്മ്യഹം ഹാ ഹാദി ഹാ ഹേദി കേട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷം ആരോടുമേ ചെയ്തില്ല കേന വാഹന്ത ഹദോഹം വിധേ വൃഥ പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർക്കുദാഹിക്കയാൽ ഇത്തരം മർദ്യനാദം കേട്ടു ഞാൻ അതിത്രസ്തനായി തത്ര ചെന്നത്തലോടും തഥാ താപസ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനീസുതനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാം അപരാധിനം രക്ഷിക്ക വേണമേ ഞാനറിയാതെ മൃഗയാ വിവശനായ ആന തണ്ണീർ കുടിക്കും നാദമെന്നോ ായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനെ വൈകാതെ പാദങ്ങളിൽ വീണു കേണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ കർമ്മമത്രേ തടുക്കാവതെല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്കാൻ നീ ഏതുമേ വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാലവർ നിന്നെയും രക്ഷിക്കും എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിയുക നീ പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിരിക്കുന്ന അവിടേക്ക് അതിസംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരെ വൃദ്ധതയോടും നേത്രങ്ങളും വേറുപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ച ഹോം വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനുമിന്നു മറന്നു കളഞ്ഞിതോ മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാൻ ഒഴിഞ്ഞെന്തു വൈകിയിടുവാൻ ഭക്തിമാനേറ്റവും ഉന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധവും അൽപാദ വിന്യാസജധ്വനി കേൾക്കായി താൽപര്യമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും വൈകുവാനെന്തു മൂലം മമാനന്ദന
വേഗേന തണ്ണീർ തരിക നീ സാദരം യുദ്ധമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചതന്നേരം പുത്രനല്ലല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥൻ എന്നു പേർ രാത്രൗവനാന്തെ മൃഗയാ വിവേശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീ തീരേ മൃഗാശയ കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നെ അംഭസ്സുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേൻ അറിയാതെ അതും ബലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേൻ അതുമൂലം അവനും എന്നോടു ചൊല്ലിയിടിനാൻ കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കു പറഞ്ഞ ശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്നെന്നോടു ചൊല്ലിനാൻ ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദ പങ്കജമെന്നിയെ മറ്റില്ല പാപിയായോരടിയന്നവലംബനം ജന്തു വിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ നിങ്ങൾ യുദ്ധമാകർണ്യ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാർ പുത്രൻ എവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനതു കേട്ടവർ തമ്മെ അടുത്ത അതിദീനതയോടു മകനുടൽ കാട്ടിനേൻ കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ നീ നല്ല ചിത ചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിയേനേരം പുത്രേണ സാഖം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരി ലോകം ഗമിച്ചുവാണിടിനാർ വൃദ്ധ തബോധനൻ അന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാ മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണോ തുടങ്ങിനാൻ ഹാ രാമ പുത്ര ഹാ സീതേ ജനകജേ ഹാ രാമ ലക്ഷ്മണ ഹാ ഹാ ഗുണാംബുധേ നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങിനെ വന്നിതു കൈകേയി സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കൂ സുരാലയം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമ രാമ രാമ ശ്രീരാമ പാരായണ പുണ്യം കേൾവി സുഖം ആസ്വാദനത്തിന്റെ അനുഭൂതിയിൽ ആത്മബോധത്തിന്റെ നിമിഷങ്ങൾ പങ്കിട്ട് ജൻവാണി നിങ്ങളുടെ കാതുകൾക്ക് വിരുന്നാകട്ടെ. രാമായണ പുണ്യം പാരായണത്തിന്റെ അപൂർവതയും ഒപ്പം പ്രഭാഷണ പരമ്പരയും ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ